സുന്ദരീസ്, എൻ്റെ പേര് അശ്വതി. എല്ലാവർക്കും അസ്വി മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയില് നമ്മൾ മീര ഹെർബൽ പൗഡറിന്റെ റിവ്യൂ ആണ് ചെയ്യാൻ പോണത്. വർഷങ്ങൾക്ക് മുമ്പ് കണ്ടിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. ആൻഡ് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. ആൻഡ് പിന്നെ ഞാൻ നിർത്തി, പിന്നെ ബാംഗ്ലൂരൊക്കെ പോയി. ബാംഗ്ലൂരും ഗോവയിലൊക്കെ ഇത് കിട്ടാറില്ല, പിന്നെ ഉപയോഗിക്കല് ഉണ്ടായിട്ടില്ല. പിന്നെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം, 5 വർഷത്തിന് ശേഷം ഇപ്പോഴാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ഉണ്ട് പ്രോഡക്റ്റ്, എനിക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നിയില്ല. സോ ബേസിക്കലി ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് റെഡി ടു മിക്സ് പൗഡറാണ്. ഇത് പൗഡർ ഫോമിലാണ് ഉണ്ടാവുക. എന്നിട്ട് നമ്മളിത് വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഷാംപൂ പോലെ തലയിൽ അപ്ലൈ ചെയ്യാന്നുള്ളതാണ് ഇതിൻ്റെ കൺസെപ്റ്റ്. ഇത് ഷാംപൂ ആയിട്ടും ഇറങ്ങുന്നുണ്ട്, അതേപോലെ ഒരു ട്യൂബിൽ ഇതിൻ്റെ പേസ്റ്റ് ആയിട്ടും ഇറങ്ങുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഏതാ കംഫർട്ടബിൾ വെച്ചാൽ അത് മേടിക്കാം. പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് 7 നാച്ചുറൽ ഹെർബ്സിൻ്റെ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഓയിൽ മസാജ് ചെയ്തതിന് ശേഷം ഇത് അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, പാരബെൻസും വേറെ ഹാംഫുൾ കെമിക്കൽസ് ഒന്നും ഇതിൽ കാണാനില്ല. മെൻഷൻ ചെയ്തിട്ടുണ്ട് ഹെർബൽ പ്രൊഡക്റ്റ് ആണെന്ന്. സോ അങ്ങനെ നോക്കുമ്പോൾ ഇത് വളരെ നല്ല കാര്യമാണ്. പാക്കേജിങ് നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു പൗച്ചിലാണ് ഇത് വരുന്നത്. സോ ഇത് നമുക്കിത് പൊട്ടിച്ചിട്ട് ആവശ്യമുള്ള എത്ര യൂസ് ചെയ്ത് റബ്ബർ ബാൻഡ് ഇട്ട് വെക്കണം. ഇതൊരു ഡബയിൽ വരുന്നുണ്ട്. ഡബയിൽ വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത്ര വലിയ ഡബയാണത്. അതിനകത്ത് അരഭാഗം മാത്രമേ ശരിക്കും പൗഡർ ഉണ്ടാവുള്ളൂ. ഡേലാണെങ്കിൽ ചെറിയ വ്യത്യാസമുണ്ട്. അതാണ് ഞാൻ പിന്നെ അത് മേടിക്കാൻ ഇത് മേടിച്ചത്. ഇത് 80 ഗ്രാം ഓഫ് പ്രൊഡക്റ്റിന് 63 rupees ആണ്. പ്രൈസ് വൈസ് ഓക്കെ ആണ്, വലിയ എക്സ്പെൻസീവ് അല്ല. പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ, ഇതിന് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഫ്രേഗ്രൻസ് ആണ് കേട്ടോ. സ്ട്രോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം മൂക്കിൽ കുത്തുന്ന തരത്തിലുള്ള മണമാണ്. പക്ഷെ എനിക്ക് അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ല, എനിക്ക് ആക്ച്വലി ഇഷ്ടമാണ്. നല്ലൊരു ഹെർബൽ സ്മെല്ലാണ്, എനിക്കത് ഇഷ്ടമായി. പക്ഷെ എന്തിൻ്റെ മണമെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഇനി ഒരു ആഡഡ് ഫ്രേഗ്രൻസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് അങ്ങനെ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തിട്ടില്ല. കീ ഇൻഗ്രീഡിയൻസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അതിൽ പിന്നെ ഫ്രേഗ്രൻസ് ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഫ്രേഗ്രൻസ് ഇല്ല എന്ന് വിശ്വസിക്കുന്നു. സോ ഫ്രേഗ്രൻസിൻ്റെ കാര്യം അങ്ങനെയാണ്. പിന്നെ ഇത് ഞാൻ മിക്സ് ചെയ്തിട്ട് തലയിൽ അപ്ലൈ ചെയ്തപ്പോൾ നന്നായിട്ട് ഇത് പതയും. സാധാരണ ഷാംപൂ എങ്ങനെ പതയുന്നോ അതേപോലെ തന്നെ പതയും. അതാണ് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ഡൗട്ട്. ഇത്ര ഹെർബൽ പ്രൊഡക്റ്റ് ആയിട്ട് എങ്ങനെ ഇത്ര കണ്ടു ഇത് പതയണേന്നുള്ള കാര്യത്തിൽ എനിക്ക് ഭയങ്കര സംശയമാണ് കേട്ടോ. നമ്മളിതൊരു താളിപ്പൊടിയാണ്, അതുകൊണ്ട് തന്നെ അധികം എണ്ണ പോവില്ല എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ തെറ്റാണ്. അങ്ങനെയല്ല, ഇത് നന്നായിട്ട് മുടിയുന്ന എണ്ണ എത്രയുണ്ടോ അത് കംപ്ലീറ്റ്ലി കളയും. ഇത് സ്കാൽപ്പ് നന്നായിട്ട് ക്ലീൻ ആക്കും. സോ സാധാരണ ഷാംപൂ എത്രയാണോ ഉപയോഗിക്കുന്നത് അതിനെക്കാട്ടിലും കുറച്ചും കൂടി ഒന്ന് ഉപയോഗിച്ചാൽ മതിയാവും. ബേസിക്കലി ഷാംപൂ പതയാനുള്ള മെയിൻ ഒരു ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് SLS ആണ്. അതാണ് ഇങ്ങനെ ഇത്ര അധികം പതയുണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽ അതൊന്നും ആഡ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്നാലും നന്നായി പതയുന്നുണ്ട്. അപ്പോൾ എന്താണെന്നറിയില്ല, ചിലപ്പോൾ ഷിക്കാക്കായി എന്ന് പറഞ്ഞൊരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്, ചിലപ്പോൾ അത് നല്ലോണം ആഡ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും. ഷിക്കാക്കായി വളരെ നല്ലതാണ് കേട്ടോ മുടിക്ക്. 80 ഗ്രാം ഓഫ് പ്രൊഡക്റ്റ് മേടിക്കുകയാണെങ്കിൽ, എൻ്റെ അത്ര ഏകദേശം ഇത്ര നീളമൊക്കെ ഉള്ള മുടിയുള്ള ആളാണെങ്കിൽ നമുക്ക് 80 ഗ്രാം ഓഫ് പ്രൊഡക്റ്റ് എക്സാക്ട്ലി 3 to 4 times വരെ, മാക്സിമം 4 times വരെ യൂസ് ചെയ്യാനുള്ള പ്രൊഡക്റ്റ് ഉണ്ടാവുള്ളൂ. അതിൽ കൂടുതൽ ഉണ്ടാവില്ല. 4 times വരെ യൂസ് ചെയ്യാനുള്ള പ്രൊഡക്റ്റാണ് 63 rupees എന്ന് പറയുന്നത്. സോ മുടിയിൽ ഈ താളിയിട്ട് കഴുകി കളഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ മുടി ക്ലീൻ ആവും, അത് നല്ല കാര്യമാണ്. പക്ഷേ മുടി ഭയങ്കര ഡ്രൈ ആവും. എസ്പെഷ്യലി നിങ്ങൾക്ക് ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ അത്യാവശ്യം ഫ്രിസി ആയിരിക്കും മുടി. ഇന്ന് ഞാനത് അപ്ലൈ ചെയ്തിട്ട് കണ്ടീഷണർ ഇട്ടു, എന്നിട്ട് പോലും എൻ്റെ മുടി ഇതി ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. സോ നല്ലൊരു കണ്ടീഷണർ ഇടണം ഇതിട്ടതിന് ശേഷം, അല്ലെങ്കിൽ മുടി ഇത്തിരി അത് ഡ്രൈ ആക്കും. എങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, നിങ്ങൾക്ക് ഓയിലി ഹെയർ ആണെങ്കിൽ ഇതൊരു പ്രശ്നമാവാൻ ചാൻസ് ഇല്ല. പക്ഷേ എൻ്റെ പോലെ ഡ്രൈ ഹെയർ ആണ്, കുറച്ച് ഇങ്ങനെ പരപരപ്പുള്ള ഹെയർ ആണെങ്കിൽ ഇത് ഒന്നും കൂടി അത് ഡ്രൈ ആക്കുകയാണ് ചെയ്യാം. സോ അതൊരു പ്രശ്നമുള്ള ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇത് കഴുകി കളഞ്ഞാലും കുറേ നേരത്തേക്ക് ഇതിൻ്റെ മണം ഉണ്ടാവും കേട്ടോ മുടിയിൽ. അതെനിക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ഇഷ്ടമാണ്. പക്ഷേ ഇതിൻ്റെ മണം ഇഷ്ടമില്ലാണ്ടാവാനുള്ള ചാൻസ് ഉള്ളവരുണ്ട്. വളരെ സെൻസിറ്റീവ് നോസ് ആണെങ്കിൽ ഇത് പറ്റില്ല ഈ മണം, വളരെ വല്ലാണ്ട് കുത്തണ മണമായിട്ട് തോന്നും. സോ നമുക്കിതിൻ്റെ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് നോക്കാം. പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ ഹെർബൽ പ്രോഡക്റ്റ് എന്നാണ് പറയുന്നത്. സോ അത് വളരെ നല്ല കാര്യമാണ്. പാരബെൻസ് ഇല്ല, SLS ഇല്ല, അങ്ങനത്തെ ഒക്കെ ഒന്നും ഇല്ലാത്തത്, മുടിക്ക് ചീത്തയായിട്ട് ഒന്നും ഉള്ളതില്ല. അപ്പോൾ അത് വളരെ നല്ല കാര്യമാണ്. സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ അവൈലബിലിറ്റി ആണ്. ഏത് ഷോപ്പിൽ പോയാലും നമുക്കിത് കിട്ടും. സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ നമ്മുടെ ആയുർവേദ ഷോപ്പിലൊക്കെ ഇത് കിട്ടും. ഞാൻ ഇവിടുത്തെ അടുത്തുള്ള ആയുർവേദ ഷോപ്പിൽ പോയി ഇപ്പോഴാണ് ഇത് കണ്ടത്. അപ്പോൾ ഞാനിത് മേടിക്കാൻ വിചാരിച്ചിട്ട് മേടിച്ചത് കുറേ നാൾ മുമ്പ് ഉപയോഗിച്ചല്ല. അപ്പോൾ റിവ്യൂ ചെയ്യുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മേടിക്കുകയാണ് ചെയ്തത്. തേർഡ് പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ താളിപ്പൊടി പോലെയല്ല ഇത്, നന്നായിട്ട് മുടിയിലെ അഴുക്കും ഇതൊക്കെ കളയും. സോ അത് നല്ല കാര്യമാണ്. സോ അത്രയ്ക്കൊക്കെയാണ്
പറയുന്നതിന്റെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഞാൻ നെഗറ്റീവ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ പൗഡറാണ് മേടിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലൊരു ബൗൾ ഉണ്ടാവണം, അത് വെള്ളത്തിൽ മിക്സ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യണം. അപ്പൊ കുറച്ച് സമയനഷ്ടമുണ്ട് ഷാമ്പു യൂസ് ചെയ്യണം. അത്ര എളുപ്പത്തിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സോ അതൊരു നെഗറ്റീവ് ആണ്. ഈ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുടി വല്ലാണ്ട് ഡ്രൈ ആക്കും. നല്ലൊരു കണ്ടീഷണർ ഉപയോഗിക്കണം. അത് മാത്രമല്ല, ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ഓയിൽ മസാജ് ചെയ്തതിന് ശേഷം ഉപയോഗിക്കുന്നതാണ് നല്ലത്. സോ ഇൻ ഷോർട്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കാം. എസ്പെഷ്യലി ഡെയിലി ഷാമ്പു ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇത് ഉപയോഗിക്കാവും നല്ലത്. ഷാമ്പൂസിലൊക്കെ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ കെമിക്കൽസ് ഒക്കെ ഉള്ള ഷാമ്പു ഉപയോഗിക്കണേക്കാളും നല്ലതാണ് ഇത്. ഇത് നല്ല പ്രോഡക്റ്റ് ആണ്, ഇത് ഇവർ പറയണത് സത്യമാണെങ്കിൽ. പക്ഷെ എനിക്കിത് ഇത്ര പതയണ കാരണം ഒരു സംശയമുണ്ട്. പക്ഷെ അത് ഉറപ്പ് പറയാൻ പറ്റില്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷിക്കാക്കായി എന്ന് പറഞ്ഞ അതൊരു ഹെർബൽ പ്രോഡക്റ്റ് ആണ്, നന്നായിട്ട് പതയാൻ ഹെൽപ്പ് ചെയ്യണ പ്രോഡക്റ്റ് ആണ്. അങ്ങനെ ആണെങ്കിൽ ഇത് വളരെ നല്ല പ്രോഡക്റ്റ് ആണ്. ഡെയിലി ഷാമ്പു ചെയ്യുക അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് മൂന്ന് തവണയൊക്കെ ഷാമ്പു ചെയ്യണ ആളാണെങ്കിൽ ഇത് ട്രൈ ചെയ്യാം. സോ ഇതുവരെ ട്രൈ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റൊന്നും ഇല്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ്, നിങ്ങൾക്ക് അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ട് തോന്നുകയാണെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്താൽ മതി. സോ വൺ ടൈം ട്രൈ ചെയ്ത് നോക്കണേൽ തെറ്റൊന്നും ഇല്ല. സോ നിങ്ങൾ ആരെങ്കിലും ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യൂ. ഇത് എങ്ങനെയാണ്, നിങ്ങൾക്ക് എത്ര കണ്ട് ബെനിഫിഷ്യൽ ആയിട്ടുണ്ട്, നിങ്ങൾക്ക് എന്താ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്നൊന്നും പറയൂ. അങ്ങനെയാണെങ്കിൽ വേറെ ആരെങ്കിലും മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ, എല്ലാവർക്കും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരുന്നു ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് എന്ന് പറയുന്നത്, പ്ലീസ് ആ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബിനടുത്ത് ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.